അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈമൂൻസ് കിച്ചൺ. ഇന്ന് നമുക്ക് സദ്യയിലൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി തയ്യാറാക്കാം. പല വെജിറ്റബിൾസ് വെച്ച് പല തരത്തിൽ നമ്മൾ പച്ചടി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്സ് വെച്ചാണ്. പൈനാപ്പിൾ വെച്ച് എങ്ങനെ ഒരു പച്ചടി തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കപ്പ് പൈനാപ്പിൾ, 1 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം. ഇനി തേങ്ങ അരച്ച് ചേർക്കണം. അതിനായി 1.5 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 1 പച്ചമുളക്, പിന്നെ വേണ്ടത് 1.5 മുതൽ 2 കപ്പ് വരെ തൈര്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് പൈനാപ്പിൾ, പഞ്ചസാര, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് വേവിക്കാനായി വെക്കാം. ഇങ്ങനെ ഒരു 20 മിനിറ്റ് പൈനാപ്പിൾ നമ്മൾ വേവിക്കണം. കാരണം പൈനാപ്പിളിന് കുറച്ച് വേവ് കൂടുതലാണ്. കുക്കറിലാണെങ്കിൽ ഒരു 2-3 വിസിലിന് വേവിച്ചെടുക്കണം. ഇനി ഈ സമയം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു മിക്സിയിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും ചേർത്ത് ആദ്യമൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം കടുകും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കാരണം കടുകും പച്ചമുളകും ഒരുപാട് അരിഞ്ഞു പോയാൽ ഒരു കയ്പ് അനുഭവപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുറച്ച് അരിഞ്ഞതിന് ശേഷം ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നന്നായി ഒന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ 1/2 കപ്പോളം തൈര് ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ള തൈര് നമുക്ക് പിന്നീട് ചേർക്കാം. ഇപ്പം നമ്മുടെ പൈനാപ്പിൾ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരണം. വെന്ത് വറ്റി വരുന്ന സമയം നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള തൈരും കൂടെ ചേർത്ത് മിക്സാക്കി കൊടുക്കാം. തൈര് ചേർത്താൽ പിന്നെ അധികം തിളച്ച് പോവാനാക്കരുത്. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി എല്ലാം നന്നായി മിക്സായി യോജിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടുക് താളിക്കാനായി ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായി വെക്കണം. അതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പില എന്നിവ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒന്ന് കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നന്നായി മൂത്ത് വന്നാൽ ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറുത്ത മുന്തിരി, കുറച്ച് അനാർ എന്നിവ ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായി. അപ്പോൾ പൈനാപ്പിൾ പച്ചടി ആക്കിയപ്പോൾ എനിക്ക് സാമ്പാറും കൂടെ വേണമെന്നൊരു തോന്നലുകൊണ്ട് സാമ്പാറും ഉണ്ടാക്കി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ സ്വീറ്റ് പച്ചടി. താങ്ക് യു ഫോർ വാച്ചിങ്.